നമസ്കാരം. ഇന്ത്യയുടെ രാഷ്ട്രീയ മനസ്സ് രൂപപ്പെടുത്തുന്നതിൽ ഡോക്ടർ വി ആർ അംബേദ്കർ വഹിച്ച പങ്ക് സ്തുത്യർഹമാണ്. ഭരണഘടനയുടെ കരട് നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനായും ഇന്ത്യൻ ദളിത് വാദത്തിൻ്റെ പ്രയോക്താവായും അംബേദ്കറെ പരിമിതപ്പെടുത്താനുള്ള ശ്രമം എക്കാലത്തും ഉണ്ടായിരുന്നു. ഇളകിയ മണ്ണിൽ പടുത്തുയർത്തിയ കെട്ടിടമാണ് ഇന്ത്യൻ ജനാധിപത്യമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ താക്കീത് നൽകിയിരുന്നു. ജനാധിപത്യവും ഇന്ത്യയിലെ സാമൂഹിക ജീവിതവും തമ്മിൽ അടിസ്ഥാനപരമായ ചില വൈരുദ്ധ്യങ്ങൾ ഉള്ളതായി അദ്ദേഹം കരുതി. ജനാധിപത്യത്തിൻ്റെ ആധാര തത്വങ്ങളായി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മൂല്യങ്ങളെയാണ് അംബേദ്കർ ഉയർത്തിപ്പിടിച്ചത്. പ്രബുദ്ധ യുഗവും ഫ്രഞ്ച് വിപ്ലവവും ജന്മം നൽകിയ ഈ മൂല്യങ്ങളെ ആഴത്തിൽ സാംശീകരിക്കുന്നതിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും ജനാധിപത്യപരമായി നിലനിൽക്കാനും വികസിക്കാനും കഴിയൂ. പരമ്പരാഗത ഇന്ത്യൻ സമൂഹം ഇതിന് ഒരു നിലയ്ക്കും പ്രാപ്തമല്ലായിരുന്നു. ശ്രേണീകൃതമായ അസമത്വം എന്ന് അംബേദ്കർ വിവരിക്കുന്ന ജാതി വ്യവസ്ഥയാൽ ബന്ധിതമായ ഒന്നാണത്. മനുഷ്യർക്കിടയിലെ സമത്വത്തെ സ്വാഭാവികമായി ഉൾക്കൊള്ളാൻ ഒരു നിലയ്ക്കും തയ്യാറല്ലാത്ത ഒന്ന്. സഹസ്രാബ്ദങ്ങളായി ഇന്ത്യൻ സമൂഹ ശരീരത്തിൻ്റെ സമസ്ത തലങ്ങളിലും വേരാഴ്ത്തി നിൽക്കുന്ന ജാതി വ്യവസ്ഥ ജനാധിപത്യത്തിൻ്റെ ഹൃദയ തത്വമായ സമത്വ ഭാവനയെ വേരോടെ പിഴുതുകളയുന്ന ഒന്നാണെന്ന കാര്യമാണ് അംബേദ്കർ വ്യക്തമാക്കിയത്. 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ ഉപസംഹരിച്ച് അംബേദ്കർ നടത്തിയ പ്രസംഗം ഇന്ത്യയിലെ ജനാധിപത്യത്തിനുള്ളിലെ ഗാഢമായ വൈരുദ്ധ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. രാഷ്ട്രീയ ജനാധിപത്യത്തെ ഒറ്റതിരിച്ച് മനസ്സിലാക്കുന്നതിലെ പോരായ്മയെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. സാമൂഹികമായും സാമ്പത്തികവുമായ ജനാധിപത്യത്തിൻ്റെ അഭാവത്തിൽ രാഷ്ട്രീയ ജനാധിപത്യം വെറുമൊരു പുറന്തോട് മാത്രമായേ നിലനിൽക്കൂ. ഒരാൾക്ക് ഒരു വോട്ടും എല്ലാ വോട്ടുകൾക്കും തുല്യ മൂല്യമുള്ള ഒരു വ്യവസ്ഥയിലേക്ക് നാം പ്രവേശിക്കുകയാണെന്ന് അംബേദ്കർ ചൂണ്ടിക്കാട്ടി. എന്നാൽ എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുള്ള വ്യവസ്ഥയിൽ നിന്നും നാം കാതങ്ങളോളം അകലെയാണ്. ഈ അകലത്തിന് പിന്നിലെ ഏറ്റവും പ്രബലമായ കാരണം ജാതി വ്യവസ്ഥയാണ്. അത് രാഷ്ട്രീയ ജനാധിപത്യം കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒന്നല്ല. സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യം രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ പേശികളും നാഡീതന്തുക്കളുമാണെന്ന് ഭരണകൂടവും ന്യൂനപക്ഷങ്ങളും എന്ന തൻ്റെ പ്രസിദ്ധമായ രചനയിൽ അംബേദ്കർ ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ടാണ്. പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ പരിമിതി അതിന് രാഷ്ട്രീയ ജനാധിപത്യത്തിനപ്പുറം പോകാനുള്ള ശേഷിയില്ല എന്നതാണെന്ന കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ ആധാര തത്വമായ സമത്വഭാവനയെ അത് ഏറ്റുവാങ്ങിയില്ല. ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയ നേരിടാനിരിക്കുന്ന വലിയ പ്രതിസന്ധികളൊന്നിനെ അംബേദ്കർ മുൻകൂട്ടി കണ്ടതും ഈ അവസ്ഥയിലാണ്. രാഷ്ട്രീയ ഭൂപക്ഷത്തെ സാമുദായിക വർഗീയ ഭൂരിപക്ഷം കൊണ്ട് പകരം വയ്ക്കാം എന്ന സാധ്യത ഇന്ത്യയിലുണ്ട്. ജനാധിപത്യത്തെ സമ്പൂർണമായി നിരർത്ഥരിക്കുന്ന ഒന്നാണിത്. ജനാധിപത്യം കേവല ഭൂരിപക്ഷവാദമായി പരിഗണിച്ച് ഫാഷിസത്തിലേക്ക് ചൂടുവയ്ക്കാനുള്ള സാധ്യതകളെ മുൻകൂട്ടി കാണുകയും ആ വിപത്തിനെ പരിശോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ജനാധിപത്യ ദർശനമായിരുന്നു അംബേദ്കറിൻ്റേത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.